സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യവും നീചവുമായ ഒരു പരാമർശം ഒരു സി പി എം നേതാവിന്റെ, അതും ഒരു നിയമസഭാ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവന. വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ഗണേശ ഭഗവാനെ സംബന്ധിച്ച് ഇത്രയും നിലവാരമില്ലാത്തൊരു പ്രസ്താവന. ആ പ്രസ്താവന ഇറക്കിയ എ എൻ ശംസീറിനെ തിരുത്തുന്നതിന് പകരം അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമാണ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. വളരെ ആസൂത്രിതമായി മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ ഭരണ തുടർച്ചയ്ക്ക് കളമൊരുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു നീചമായ അവഹേളനം ഒരു സമൂഹത്തിനെതിരെ ആസൂത്രിതമായി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എ എൻ ശംസീർ ഒരു ഉപകരണം മാത്രമാണ്. ശംസീർ പണ്ടേ ഡിവൈഎഫ്ഐ ആണെങ്കിലും പകൽ ഡിവൈഎഫ്ഐയും രാത്രിയായാൽ പോപ്പുലർ ഫ്രണ്ടുമാണ്, പി എഫ് ഐയുമാണ് എ എൻ ശംസീറിനെ പോലുള്ള ആളുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പകൽ വെള്ളക്കൊടി, നക്ഷത്രാങ്കിത വെള്ളക്കൊടി, അന്ത്യയായാൽ പി എഫ് ഐയുടെ കൊടിയുമായി ഈ നാടിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് കുടപിടിക്കുന്ന അവരുടെ ഏജന്റാണ്. സി പി എമ്മിനകത്തെ പി എഫ് ഐ ഫ്രാക്ഷന്റെ തലവനായിട്ടാണ് ഇത്തരം നേതാക്കളെ അവർ അവരോധിച്ചിരിക്കുന്നത്. ഉദ്ദേശം പകൽ പോലെ വ്യക്തമാണ്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുക, ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുക, ഹിന്ദുക്കളുടെ ദേവന്മാരെല്ലാം അപരിഷ്കൃതമാണ്, പഴഞ്ചനാണ്, അതുകൊണ്ട് അത് ശാസ്ത്രീയമല്ല, യുക്തിഭദ്രമല്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് ചില ആളുകളെ സന്തോഷിപ്പിക്കുകയാണ് ശംസീറും കൂട്ടരും. ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ചാൽ ആർക്കാണ് ഇവിടെ സന്തോഷം? ഇവിടുത്തെ മതമൗലികവാദികൾക്കാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവർക്കല്ല. ഞങ്ങളുടെ മതം മാത്രമാണ് നല്ല മതം, ബാക്കിയെല്ലാം മ്ലേച്ഛമാണ്. ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. ഞങ്ങളുടെ മതം മാത്രമാണ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളത്, മറ്റെല്ലാം പഴഞ്ചനാണ്, അപരിഷ്കൃതമാണ്. ഈ ചിന്താഗതി വെച്ചു പുലർത്തുന്നത് ആരാണ് നമ്മുടെ രാജ്യത്ത്? ഇവിടുത്തെ ഭീകരവാദ ശക്തികളാണ്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഐ എസ് ഐ എസ് തുടങ്ങിയ മതഭീകരവാദ സംഘടനകൾ രാജ്യം മുഴുവൻ ജിഹാദ് നടത്തുന്നത് ഈ ഒരു ആശയത്തിന്റെ പേരിലാണ്. ജിഹാദിന്റെ വക്താക്കൾ, ജിഹാദികൾ പ്രചരിപ്പിക്കുന്നതാണ് ഇസ്ലാം മതം മാത്രമാണ് ഏറ്റവും നല്ല മതം, ശരിയായ വഴി, ദൈവത്തിലേക്കുള്ള ഒരേ ഒരു വഴി അള്ളാഹു മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജിഹാദികൾ. ബാക്കിയെല്ലാവരും മോശക്കാരാണ്. മറ്റെല്ലാ മതങ്ങളും അസത്യമാണ്, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മതഭീകരവാദ ശക്തികളുടെ ഏജന്റായിട്ടാണ് എ എൻ ശംസീർ ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത്. എ എൻ ശംസീറിന്റെ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു, അതിൽ അദ്ദേഹം ഇസ്ലാമിന്റെ നന്മകളെ പ്രകീർത്തിക്കുകയാണ്. ഞങ്ങളാരും എതിരല്ല ഇസ്ലാമിന്റെ നന്മകളെ പ്രകീർത്തിക്കുന്നതിന്. പക്ഷെ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാൾ ഇസ്ലാമിന്റെ നന്മകളെ പ്രകീർത്തിക്കുകയും മൗലൂദിനെ പ്രശംസിക്കുകയും നോമ്പ് നമസ്കാരത്തെയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ വ്രതത്തെയും അവര് വളരെയധികം എന്താ പറയാ പ്രശംസിക്കുകയാണ്, ഹിന്ദുക്കളുടെ ആരാധനാ മൂർത്തികളെ ആക്ഷേപിക്കുകയാണ്. ഇതെന്ത് ജനാധിപത്യമാണ്? ഇതെന്ത് മതനിരപേക്ഷതയാണ്? ഇതാണോ സി പി എമ്മിന്റെ മതനിരപേക്ഷ സമീപനം? ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന സി പി എം നടത്തുന്നതാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മതധ്രുവീകരണത്തിനുള്ള നീക്കമാണ് സി പി ഐ എം ശംസീറിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്തരം അവിവേകപൂർണമായിട്ടുള്ള പ്രസ്താവനകൾ ഇത്തരം നിലവാരമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് വന്നാൽ അത് തിരുത്താൻ ആ പാർട്ടി തയ്യാറാവും. ഇത് ഗോവിന്ദന് അതിനേക്കാൾ വലുതാണ്. ഗോവിന്ദൻ പറയാ ഗണപതി മിത്താണ്, എന്നാൽ അള്ളാഹു മിത്തല്ല. അത് എന്ത് ന്യായമാണ് ഗോവിന്ദ? പൊന്നാനി പോയിട്ടാണോ വന്നത്? എന്ത് ന്യായമാണിത്? നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത്? ഗണപതി മിത്താണ്, അള്ളാഹു മിത്രമല്ല, മിത്തല്ല എന്ന് പരസ്യമായി ഒരു പാർട്ടിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? മിക്കവാറും ഗോവിന്ദ പൊന്നാനി പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പോകേണ്ട സ്ഥിതിയാണ്. സി പി എമ്മിലെ ഭൂരിപക്ഷം വരുന്ന സഖാക്കൾ ആലോചിക്കണം. എല്ലാ ദിവസവും
വെള്ളിയാഴ്ച പള്ളി പോകുന്നതിനെ പറ്റിയിട്ട് ധാരാളം ശംസീർ പറയുന്നുണ്ട്. എടാ ശംസീറെ, നിനക്ക് വെള്ളിയാഴ്ച പള്ളി പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഗണപതി ഹോമം നടത്തുന്ന ദിവസമാണ്, വെള്ളിയാഴ്ച കാളിപൂജ നടത്തുന്ന ദിവസമാണ്, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. നീ എന്താ നിന്റെ മതത്തിന് മാത്രം ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും നല്ലതും ബാക്കിയുള്ളതെല്ലാം മോശം? നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയത്? എങ്ങനെയാണ് നിങ്ങളൊരു സ്പീക്കർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ആക്ഷേപകരമായ ഒരു പ്രസ്താവന നടത്തിയത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇത് വളരെ വ്യക്തമാണ്, ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സി പി എമ്മിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് ശബരിമലയ്ക്ക് പോകണമെങ്കിൽ, ഒരു പ്രാവശ്യം ഒരു മൂകാംബികയിൽ പോകണമെങ്കിൽ എന്തെല്ലാം കടമ്പ അവർ കടക്കണം, ഏതെല്ലാം കള്ളത്തരങ്ങൾ അവർ കാണിക്കണം. പല എം എൽ എമാരും നേതാക്കന്മാരും മൂകാംബികയിൽ തലയിൽ മുണ്ടിട്ടാണ് പോകുന്നത്. പലരും പൂജ നടത്തിയിട്ടുണ്ട് ഇവിടെ, പലരും ഹോമങ്ങൾ നടത്തിയിട്ടുണ്ട്, ചണ്ഡികാ ഹോമങ്ങൾ ശത്രുസംഹാര പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ സി പി എമ്മിലെ മുസ്ലിം സഖാക്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർക്ക് ഏത് അമ്പലം ഏത് പള്ളിയിലും പോകാം, ഏത് ആചാരവും എടുക്കാം, 30 ദിവസം നോമ്പെടുക്കാം, ഇടത്തോട്ട് മുണ്ടെടുക്കാം, കാലിന്റെ മടമ്പിന്റെ മുകളിൽ മുണ്ടെടുക്കാം, പി എഫ് ഐക്കാർ നടക്കുന്നത് പോലെ നടക്കാം, ഒരു പ്രശ്നവും. ഹിന്ദുക്കളൊരു അമ്പലത്തിൽ പോയാൽ പ്രശ്നം. ഈ വിദ്വേഷം നിങ്ങൾ അവസാനിപ്പിക്കണം. ഭൂരിപക്ഷ സമുദായം ആരുടെയും ബാലാട്ടികളല്ല, ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് സി പി എം ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. ശബരിമല കാലത്ത് നിങ്ങളെ കൊണ്ട് മുട്ടുകൊട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭരണവുമില്ലാതെ ശബരിമലയുടെ കാലത്ത് നിങ്ങളെ കൊണ്ട് തിരുത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗണപതി ഭഗവാനെതിരായ നിങ്ങളുടെ പരാമർശവും തിരുത്തിക്കാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഒറ്റക്കെട്ടാണ്, നിങ്ങൾ വേവലാതിപ്പെടണ്ട, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഹിന്ദു സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് പോകുന്നത്. ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൂടാലോചനയാണ്, ഇതൊരു വിദ്വേഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്, ഇവിടെ ഒരു രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, ഇവിടുത്തെ മതഭീകരവാദ ശക്തികളെ സഹായിക്കാനുള്ള നീക്കമാണ്. എൻ എസ് എസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്, സമരം നടത്തിയവർക്കെതിരെ കേസ്, ശബരിമലയ്ക്ക് സമാനമാണ്. നാമജപ ഘോഷയാത്ര നടത്തിയാൽ കേസെടുക്കുന്നു, ഗണേശ ശരണം ശരണം ഗണേശ എന്ന് പറഞ്ഞാലാണ് കേസ്. എടോ പിണറായി വിജയ, ഹൈക്കോടതി എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ നീതിന്യായ സ്ഥാപനമായ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആയിരക്കണക്കിന് പി എഫ് ഐക്കാർ വന്ന് ഹൈക്കോടതി വളഞ്ഞ് ഉപരോധിച്ചപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിട്ടുള്ള ഗ്രീൻ വാലിയിലേക്ക് ഒരു പോലീസിനെ അയക്കാൻ നിങ്ങൾക്ക് തയ്യാറായാൽ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒരിടത്തും പി എഫ് ഐയുടെ മതഭീകരവാദ കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ നിങ്ങൾ അടച്ചുപൂട്ടിയിട്ടില്ല, അവിടെയൊന്നും പോലീസ് നടപടിയില്ല. പോലീസ് നടപടി പാവപ്പെട്ട ഹിന്ദുക്കൾക്കെതിരെ മാത്രമാണ്. ഗണേശ ശരണം ശരണം ഗണേശ എന്ന് വിളിച്ചാൽ കേസാണ്, ഇന്ത്യക്കെതിരായ ആസാദി മുദ്രാവാക്യം വിളിച്ചാൽ കേസില്ല, ഇന്ത്യയെ തുപ്പടെ തുപ്പടെ എന്നാക്കും, ഇന്ത്യയെ ചിന്നഭിന്നമാക്കും എന്ന് പറഞ്ഞാൽ കേസില്ല, ഹൈക്കോടതിക്ക് മുമ്പിൽ ഉപരോധം സൃഷ്ടിച്ചാൽ കേസില്ല, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പി എഫ് ഐക്കാർ നടത്തിയ സമരത്തിനെതിരെ കേസില്ല. ഇവിടുത്തെ ഹർത്താലിനോടനുബന്ധിച്ച് പി എഫ് ഐ ആഹ്വാനം ചെയ്ത വാട്സപ്പ് ഹർത്താലിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് വാഹനങ്ങൾ തകർത്തു, പോലീസ് കേസെടുത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള പോലീസിനോട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവിറക്കി, ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തയ്യാറായില്ല. അവിടുന്ന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ശാസന ഏൽക്കേണ്ടി വന്നു ഈ സർക്കാരിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് എൻ എസ് എസ് ചെയ്തത്, എന്ത് അക്രമമാണ് അവർ നടത്തിയത്, ഏത് വാഹനമാണ് അവർ തടഞ്ഞത്, ഏത് പോലീസുകാരെയാണ് അവർ ആക്രമിച്ചത്, ഏത് പൊതുമുതലാണ് അവർ ആക്രമിച്ചത്, നിങ്ങൾ മറുപടി പറയണം. എന്തിനാണ് കേസെടുത്തത്? കേസെടുത്ത് വിരട്ടാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ വിരട്ടലിന് വഴങ്ങാൻ കേരളത്തിലെ ഹിന്ദുക്കൾ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സി പി ഐ എം എന്ന് പറയുന്ന ഈ ദേശവിരുദ്ധ പാർട്ടി മതഭീകരവാദികളുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാശാസ്യത ക്കെതിരായി ഈ ആശാസ്യമല്ലാത്ത കാര്യങ്ങൾക്കെതിരായി തെരുവിലിറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതമായിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതിഷേധമാണ്. എങ്ങനെ ഇത്തരം ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു പാർട്ടിക്ക്, അത് ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിന് സാധിക്കുന്നു എന്നുള്ള ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് അനുവദിക്കില്ല. അത് പകൽ ഡിവൈഎഫ്ഐയും രാത്രി പി എഫ് ഐയുമായൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. അത് നിങ്ങളെ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ അത് തിരുത്തിക്കാൻ കഴിയുന്ന തരത്തിൽ നാട്ടിലെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകാൻ ഞങ്ങൾ തയ്യാറാവും എന്ന് പറയുകയാണ്. ഇന്നിപ്പോൾ ഒരു സൂചന മാത്രമാണ്. 1000-ഓളം ആളുകൾ
തെരുവിലിറങ്ങിയതിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക. ഇന്നലെ എൻഎസ്എസിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തോളം ആളുകളാണ് തെരുവിലിറങ്ങിയതെങ്കിൽ ശബരിമല കാലത്തെ പോലെ ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിയേ നാമജപ പ്രതിഷേധങ്ങൾക്കും മറ്റു പ്രതിഷേധങ്ങൾക്കും നേതൃത്വം നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഈ സമര പരിപാടിയെ അഭിസംബോധന ചെയ്യാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം ചേർന്നു. ആരാധനയായിട്ടുള്ള പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ, ആരാധനയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ അഡ്വക്കേറ്റ് വി കെ സജീവൻ, പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളാ മോർച്ചയുടെയും സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും എൻ്റെ സാദര നമസ്കാരം. കഴിഞ്ഞ ശബരിമല കാലത്ത് ഇവിടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ നാമജപ പ്രതിഷേധം നടത്തിയതിൽ അവർക്കെതിരെ നിരവധിയായ കേസുകൾ ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ സർക്കാർ അവരാണ് എല്ലാറ്റിനും മുകളിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ ഉൾപ്പെടെ ജയിലടയ്ക്കുവാനും അവർ താമസിച്ചില്ല എന്ന് മാത്രമല്ല, ഏതൊക്കെ തരത്തില് ഇവരെ എല്ലാം ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം തന്നെ ബുദ്ധിമുട്ടിക്കുവാനുള്ള ശ്രമവും നടത്തി. ഇപ്പോൾ വീണ്ടും ഹൈന്ദവ സമൂഹത്തെ നിന്ദിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള ഗൂഢതന്ത്രവുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ആരും അല്ല ഇതിന് പുറകിൽ, അത് ഭരണകൂടത്തിന്റെ വക്താക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. സ്പീക്കർ എന്ന പദവിയിലിരിക്കുന്ന വ്യക്തി അദ്ദേഹം പാലിക്കേണ്ട ഭരണഘടനാ തത്വങ്ങളെ അല്ലെങ്കിൽ മൂല്യങ്ങളെ, നിലനിർത്തേണ്ട മൂല്യങ്ങളെ കുറിച്ച് ബോധവാനല്ല എങ്കിൽ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ എൻഎസ്എസിന് നേരെ നടത്തിയ നാമജപ പ്രതിഷേധത്തിനെതിരെ കേസെടുത്ത് പോലീസ് മാതൃകാപരമായിട്ട് മുന്നേറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മാതൃകാപരമായിട്ട് ഇവിടെ കുറ്റം ചെയ്യുന്ന കുറ്റവാളികളെ ശിക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുവാൻ കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കേരളം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഒക്കെ അതിക്രമങ്ങൾ നടക്കുന്നത്, അതിനെതിരെയൊന്നും ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കാത്ത ഈ കേരള സർക്കാർ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു സമൂഹത്തിന് നേരെ മാത്രം ഇങ്ങനെ നിന്ദയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വീണ്ടും വീണ്ടും അധികാരം തുടർച്ച കിട്ടുമെന്നുള്ള മിഥ്യാധാരണയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ നാമജപ പ്രതിഷേധവുമായിട്ട് നിരത്തിലേറേണ്ടി വരും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ അമ്മമാരായിട്ട് ഇവിടുത്തെ കുട്ടികളെയും അവരുടെ മക്കളെയും അതുപോലത്തെ സമൂഹത്തിലെയും എല്ലാ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകുന്ന അമ്മമാരായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുവാനായിട്ട് ഒരു ഭരണാധികാരവും ഒരു റൈറ്റും ഒരു അവകാശവും ഒരു ഭരണകൂടത്തിനും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ അത് ചെയ്യുന്നില്ല എങ്കിൽ അവരെ അത് ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അത് ഞങ്ങൾ തുടർന്നും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോലീസ് അതിക്രമങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളെ ഒന്നും മിണ്ടാതെയാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മമാരുൾപ്പെടെ കുഞ്ഞുങ്ങളുൾപ്പെടെ ഇനി രംഗത്ത് വരാൻ ഇടയാക്കരുത്. അതിനു മുമ്പായി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് ഭരണകൂടത്തിലിരിക്കുന്ന ഭരണാധിപന്റെ പക്ഷത്തിൽ നിന്ന് ഇത്തരത്തിലൊരു സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അതിക്ഷേപത്തെ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങണം, അതല്ലെങ്കിൽ രാജിവെപ്പിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. അല്ലാത്ത പക്ഷം രാജിവെക്കും വരെയും ഞങ്ങൾക്ക് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരേണ്ടി വരും. അതിനെ വീണ്ടും ഇടയാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ ഒരു സമര പരിപാടി നടത്തിയ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ ഘടകത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി
ബിജെപി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡറുമായ സുലഭ്യ ഹരിദാസ്. എല്ലാവർക്കും നമസ്കാരം. ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള തുടർച്ചയായ അവഹേളനങ്ങൾ നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം NSS നടത്തിയിട്ടുള്ള വെറും ആയിരക്കണക്കിന് മാത്രം ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി കാക്കിക്കുള്ളിലെ ചിലർ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അവർക്കെതിരെ കേസെടുത്ത ഒരു നിലപാട് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാമജപവുമായിട്ട് തെരുവിലിറങ്ങുന്ന ആളുകൾക്കെതിരെ കേസെടുത്തതുകൊണ്ട് ഹൈന്ദവ വികാരത്തെ തളർത്താൻ സാധിക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ രേഖ ഗുപ്ത അവർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ശ്രീ നിവേദിത സുബ്രഹ്മണ്യൻ, തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹി പ്രിയപ്പെട്ട നാട്ടുകാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷന്റെ അനുവാദത്തോടെ ഈ സമര പ്രതിഷേധ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.